എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ഐ ടി ഫീൽഡിൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡിന് ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലയോ ആ ഒരു ഫീൽഡ് ഒരു നല്ല കരിയർ ഓപ്ഷൻ ആണോ അല്ലയോ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് എക്സിക്യൂട്ടീവ്സിന് ഒരു ഐ ടി കമ്പനിയിൽ ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലയോ സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഇന്ന് ഡൈസെക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ തരാൻ പോകുന്നത് സിമ്പിളായിട്ട് ഒരു ആൻസർ തരാനാണെങ്കിൽ യെസ് ഒരു ഫ്യൂച്ചറുണ്ട് പക്ഷേ ആ എസിന് കുറച്ച് കണ്ടീഷൻസും ഉണ്ട് സോ ഇതെല്ലാം കേട്ടിട്ട് മാത്രമേ നിങ്ങൾ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു കരിയർ ഓപ്ഷൻ വേണമോ വേണ്ടയോ എന്ന് ചൂസ് ചെയ്യാവൂ ഐ ടി ഫീൽഡിലെ നെറ്റ്വർക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാണുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് പൈത്തൻ സൈബർ സെക്യൂരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കാൻ നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനെയുള്ള ടോപ്പിക്കുകളെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് ട്യൂട്ടോറിയൽസ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വന്നു കാണിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ള എല്ലാ ഓർഗനൈസേഷൻസും എല്ലാ കമ്പനികളും ഡിജിറ്റലി ട്രാൻസ്ഫർമേഷൻ ചെയ്യുകയാണല്ലേ അതായത് പണ്ടത്തെ പേപ്പർ എല്ലാം മാറ്റി എല്ലാം ഇപ്പോൾ ഡിജിറ്റൽ ഫോമിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സോ ഡെഫിനറ്റ്ലി ഒരു ഡിജിറ്റൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് നെറ്റ്വർക്കിങ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പല പല ഡിവൈസുകൾ പല പല സ്ഥലത്തിരുന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് കാര്യമല്ല ഈ ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും പല ടൈപ്പിലുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യം വരും പല ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ആവശ്യം വരും സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഡെഫിനറ്റ്ലി നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാതെ പറ്റത്തില്ല അതിപ്പോൾ ഹോസ്പിറ്റലാണെങ്കിലും പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് നെറ്റ്വർക്കിംഗ് അത്യാവശ്യമാണ് മാത്രമല്ല ഈ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ അതിപ്പോൾ കമ്പനി ആണെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിലും പുതിയതായിട്ട് വരുന്ന സ്റ്റാർട്ടപ്പ് ആണെങ്കിലും എന്താണെങ്കിലും ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ വളരുന്ന സമയത്ത് നെറ്റ്വർക്കുകളുടെ എണ്ണം കൂടും നെറ്റ്വർക്കിലുള്ള ഡിവൈസുകളുടെ എണ്ണം കൂടും സോ നെറ്റ്വർക്കിംഗ് റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഫീൽഡാണ് അപ്പോൾ ഈ നെറ്റ്വർക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നവരാണ് നെറ്റ്വർക്കിംഗ് എഞ്ചിനീയേഴ്സ് ആണ് നമ്മൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സ് മാത്രമല്ല കേട്ടോ നമ്മുടെ ഇപ്പോൾ ഗ്രോ ചെയ്യുന്ന വേറൊരു ഫീൽഡാണ് ഐ ഒ ടി എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് അതായത് പല പല സെൻസേഴ്സ് പല പല മൈക്രോ കൺട്രോളേഴ്സ് തമ്മിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇൻ്റർനെറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിവൈസുകൾ ഇതെല്ലാം ഈ നെറ്റ്വർക്കിങ്ങിനകത്ത് വരുന്ന കഥാപാത്രങ്ങളാണ് നെറ്റ്വർക്കിംഗ് എൻജിനീയേഴ്സിന് ഒരു വലിയ ഫ്യൂച്ചർ തന്നെയുണ്ട് അതിലൊരു സംശയവുമില്ല അതുപോലെ ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു റോളാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഐ ടി ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ ഒരു ഐ ടി കമ്പനി എടുക്കുകയാണെങ്കിൽ അവിടെ അതിനകത്ത് പല പല ടീമുകൾ കാണും അല്ലേ ഈ ടീമുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ നെറ്റ്വർക്ക് വെച്ചിട്ടായിരിക്കും മാത്രമല്ല ഇപ്പോൾ ഒരു ടീമിനെ തന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കാം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സോ ഇവർ വർക്ക് ചെയ്യുന്നത് പരസ്പരം കോളോബറേറ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അഞ്ച് പേരുണ്ടാവും അഞ്ച് പേരും അഞ്ച് ഡ്യൂട്ടി ഉണ്ടാവും ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടായിരിക്കും അവരവരുടെ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യുന്നത് സോ ഇവരെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഈ നെറ്റ്വർക്ക് വെച്ചിട്ടായിരിക്കും ഇൻ കേസ് നെറ്റ്വർക്ക് വെച്ചിട്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോളാബറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് ഡിലേ ആവും അല്ലെങ്കിൽ ആ ഒരു വർക്ക് നടക്കാതെ വരും സോ ബേസിക്കലി നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല എന്നുള്ള സിറ്റുവേഷൻ സിറ്റുവേഷനാണിപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു റോളാണ് പിന്നെ നെറ്റ്വർക്കിംഗ് ഫീൽഡിലെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മൾ നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ കയറുകയാണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് ആയിട്ടിരിക്കണമെന്നില്ല ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഏകദേശം ഏഴര എട്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഐ ടി ഫീൽഡിൽ കഴിഞ്ഞ ആറര വർഷം ഞാൻ സൈബർ സെക്യൂരിറ്റി ഫീൽഡാണ് വർക്ക് ചെയ്തിരുന്നത് ആദ്യത്തെ ഒന്ന് ഒന്നര വർഷം ഞാനൊരു നെറ്റ്വർക്ക് അഡ്മിൻ ആയിരുന്നു സൊ ആ ഒരു എക്സ്പീരിയൻസ് ആദ്യത്തെ ആ ഒരു ഒന്നൊന്നര വർഷത്തെ നെറ്റ്വർക്കിംഗ് എക്സ്പീരിയൻസ് എൻ്റെ സൈബർ സെക്യൂരിറ്റി കരിയർ ലൈഫിൽ ഭയങ്കര ആയിരുന്നു എല്ലാത്തിൻ്റെയും പ്രത്യേകിച്ച് സൈബർ സെക്യൂരിറ്റിയുടെ ബേസിക്കാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് പക്ഷേ സൈബർ സെക്യൂരിറ്റി മാത്രമല്ല വേറെയും ഇവിടെ ഈ കാണുന്ന പോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആവാം അല്ല എങ്കിൽ നെറ്റ്വർക്ക് ആർക്കിടെക്റ്റ് ആവാം സിസ്റ്റം എൻജിനീയർ ആവാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആവാം അതുപോലെ തന്നെ ക്ലൗഡ് ഫീൽഡിൽ ക്ലൗഡ് സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആവാം നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയർ ആവാം അതുപോലെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ വോയിബ് ഡേറ്റാ സെൻറ്റർ മാനേജർ ഇങ്ങനെ ഒരുപാട് വാല്യൂബിൾ ആയിട്ടുള്ള കരിയർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് സ്പെഷ്യലൈസേഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറിന് അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് നല്ല ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ച് വർഷം മുമ്പുള്ള നെറ്റ്വർക്കല്ല ഇപ്പോൾ ഉള്ളത് പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും പുതിയ പുതിയ എലമെൻറ്റ്സ് വരും എലമെൻറ്റ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ പുതിയ പുതിയ പ്രോട്ടോകോൾസ് ആയിരിക്കാം അല്ലെങ്കിൽ പുതിയ പുതിയ സെക്യൂരിറ്റി ഡിവൈസസ് ആയിരിക്കും പുതിയ പുതിയ ഹാർഡ്വെയർ ഡിവൈസസ് റൗട്ട് സ്വിച്ചസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും സോ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ അറിവ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫീൽഡാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഫീൽഡ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞത് ഇന്ത്യയുടെ കാര്യം മാത്രമല്ല ലോകം മുഴുവൻ ഒരു ഡിജിറ്റൽ എവല്യൂഷൻ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഈ നെറ്റ്വർക്കിംഗ് നിങ്ങൾ പഠിച്ചിറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ലോകം മുഴുവൻ എല്ലാ കാര്യങ്ങളും നെറ്റ്വർക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു ഫീൽഡാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കോമ്പറ്റീവ് സാലറി സാലറി അത്യാവശ്യം നല്ലൊരു സാലറി തന്നെയാണ് നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സിന് കിട്ടുന്നത് ഞാനിപ്പോൾ സ്പെയിനിലാണ് മെഡ്രിഡിലാണ് താമസിക്കുന്നത് നമ്മുടെ കമ്പനിയിൽ തന്നെ നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സിന് അത്യാവശ്യം നല്ലൊരു സാലറി തന്നെയാണ് കൊടുക്കുന്നത് ഞാൻ നമ്പേഴ്സ് പറയുന്നില്ല പക്ഷേ അത്യാവശ്യം നല്ല ഒരു സാലറി തന്നെയാണ് നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സിന് ഇവിടെ എല്ലായിടവും പുറത്ത് എല്ലായിടവും കൊടുക്കുന്നത് സോ ഈ പറഞ്ഞതെല്ലാം നെറ്റ്വർക്കിംഗ് ഫീൽഡിൻ്റെ ആണ് ഇനി ഇതിനൊരു ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫീൽഡിന് കോമ്പറ്റീഷൻ വളരെയധികം കൂടുതലാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ് കമ്പനി എടുക്കുക ആ ഒരു കമ്പനിയിൽ നൂറ് പേരുണ്ടെന്ന് വെച്ചോളൂ തൊണ്ണൂറ്റഞ്ച് പേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഇവർക്കെല്ലാവർക്കും വേണ്ട നെറ്റ്വർക്ക് അറേഞ്ച് ചെയ്യാൻ ആ ഒരു നെറ്റ്വർക്ക് ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ അഞ്ച് പേർ മതിയാവും അഞ്ച് നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് മതിയാവും ദാറ്റ് മീൻസ് ഒരു നൂറ് പേരെ ഒരു കമ്പനി ഹയർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ അഞ്ച് നെറ്റ്വർക്ക് എൻജിനീയേഴ്സിനെ മാത്രമേ ഹയർ ചെയ്യത്തുള്ളൂ സോ കോമ്പറ്റീഷൻ വളരെ അധികം കൂടുതലാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ ഈ ഒരു ജോബ് എന്ന് പറയുന്നത് ഇച്ചിരി റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോബാണ് ഒരു ക്രിറ്റിക്കലായിട്ടുള്ള ഒരു ജോബാണ് അത് ചില സമയത്ത് നമുക്ക് ഭാരമായിട്ടും വരാറുണ്ട് എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാരണം ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിൻ്റെ സെഗ്മെൻറ് ഡൗൺ ആയെന്ന് വെച്ചോളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൗട്ടറോ സ്വിച്ചോ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഡൗൺ ആയെന്ന് വെച്ചോളൂ ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മുടെ കമ്പനിയുടെ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഫങ്ഷൻസ് ഒന്നും നടക്കാതെ വരും അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ വർക്കിംഗ് അവേഴ്സ് അല്ലെങ്കിൽ പോലും കമ്പനി വിളിക്കുന്ന സമയത്ത് നമ്മൾ പോവുകയും ഓൺലൈൻ ആവുകയും നമ്മൾ ആ ഒരു ഇഷ്യൂ ഫിക്സ് ചെയ്യും നമ്മൾ ട്രബിൾ ഷൂട്ട് ചെയ്ത് ആ ഒരു മെഷീൻ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യും ചെയ്യേണ്ടി വരും പിന്നെ ഈ ഇഷ്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസ് ആവണമെന്നില്ല ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും നമ്മൾ കുറച്ച് മെൻ്റൽ സ്ട്രെസ് അതുപോലെ തന്നെ കുറച്ച് എഫേർട്ട് ഇട്ട് സോൾവ് ചെയ്യേണ്ട ഇഷ്യൂ ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ ഒരുപാട് ഇപ്പോൾ ഐ പി എ ഡ്രസ് നെറ്റ്വർക്ക് മാസ്ക് റൗട്ടിംഗ് പ്രോട്ടോകോൾസ് റൗട്ടിംഗ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എവിടെയെങ്കിലും ഒരു റൗട്ടിംഗ് പ്രോട്ടോക്കോൾ മാറിപ്പോയി അല്ലെങ്കിൽ ഒരു സീറോ മാറി വൺ ആവുകയാണെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റ് ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവും സോ ചില സമയത്ത് ഈ ഒരു ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് കുറച്ച് സ്ട്രെസ്ഫുൾ ആവാം സോ ഇതൊക്കെയാണ് നെറ്റ്വർക്കിംഗ് കരിയറിനെ പറ്റി എനിക്ക് പറയാനുള്ളത് പക്ഷേ എന്നോട് ഇപ്പോൾ ചോദിക്കുകയാണ് നെറ്റ്വർക്കിംഗ് ഒരു നല്ല ഫീൽഡാണോ അല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി നല്ല ഫീൽഡാണോ എന്നേ പറയത്തുള്ളൂ അതിൻ്റെ റീസൺ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് നെറ്റ്വർക്കിംഗ് എല്ലാത്തിൻ്റെയും ബേസിക്കാണ് അതുപോലെ തന്നെ ഈ നെറ്റ്വർക്കിംഗ് എടുത്തിട്ട് നിങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ സ്വിച്ചിനെ കോൺഫിഗർ ചെയ്യുക റൗട്ടറിനെ കോൺഫിഗർ ചെയ്യുക അങ്ങനെ തന്നെ ഇരിക്കണമെന്നില്ല വേറെ ഒരുപാട് നമുക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നെറ്റ്വർക്കിൽ നിന്ന് സൈബർ സെക്യൂരിറ്റിയിലേക്ക് പോകാം അല്ലെങ്കിൽ ക്ലൗഡ് എൻവയ്മെന്റിലേക്ക് പോകാം ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഇഷ്യൂസ് ഉണ്ടാവും അതിപ്പോൾ നെറ്റ്വർക്കിംഗ് അല്ല വേറെ ഏത് ഫീൽഡ് നോക്കുകയാണെങ്കിലും അതിന് അതിൻ്റേതായ പ്രോസും അതിൻ്റേതായ കോൺസും ഉണ്ടാവും സോ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നെ റീച്ച് ഔട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഉണ്ടാവും അതിനകത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞാനുമായിട്ട് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാവുന്നതാണ് സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് നമ്മൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് നെറ്റ്വർക്കിങ്ങിൻ്റെ ടോപ്പിക്ക് എന്തെങ്കിലും ടു ടു ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് പറയുക സോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം